കാസർഗോഡ് സിപിഐഎം പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. ചെറുവത്തൂർ മയ്യച്ചയിലെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽ ചില്ലുകളും ടൈൽസും തകർന്നു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന സിപിഎമ്മിന്റെയും ഡിവൈഫിയുടെയും കൊടികളും നശിപ്പിച്ച നിലയിലാണ് ബ്രാഞ്ച് സെക്രട്ടറി കളത്തിൽ ചന്ദ്രൻ ചന്ദേര പോലീസിൽ പരാതി നൽകി. അർജുൻ ഹേമ നൽകും വിശദാംശങ്ങൾ. അർജുൻ, എന്താണ് സംഭവിച്ചത്? പോലീസിൽ നൽകിയ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശ്രുതി, പ്രധാനമായും ഇപ്പോൾ ഈ സിപിഎമ്മിൻ്റെ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് പിന്നിലെന്നാണ്. കാരണം ഈ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ മയ്യച്ചി എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഏകദേശം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ സംഭവം ഈ പ്രവർത്തകർ സിപിഎമ്മിൻ്റെ പ്രവർത്തകർ കാണുന്നത്. ഓഫീസിലെത്തുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഓഫീസ് ആക്രമിക്കപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് പരാതി നൽകുന്നത്. ഏകദേശം ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം നടന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള കളത്തിൽ ചന്ദ്രൻ ചന്ദേര പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ രാവിലെ ഈ പ്രവർത്തകർ ഇത് കാണുന്നു. അതായത് ഈ പാർട്ടി ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ ചില്ല് തകർത്ത നിലയിലായിരുന്നു. അതുമാത്രമല്ല തറയിലെ ടൈൽസ് കല്ല് കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. അതുമാത്രമല്ല ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ കൊടിത്തോരണങ്ങൾ ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സിപിഎമ്മിൻ്റെയും കൊടിത്തോരണങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ നശിപ്പിച്ച നിലയിലായിരുന്നു. സമാനമായി തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ സമാനമായ സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ അന്ന് പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ വലിയൊരു സംഘർഷ സാധ്യത അതുപോലെ തന്നെ വലിയൊരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ പരാതിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ പാർട്ടിയുടെ ഓഫീസിൽ ഈ സിപിഎമ്മിൻ്റെ ഈ അക്രമം നടന്ന ഈ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ചു. അന്വേഷണം തുടരുന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്നുള്ളൊരു പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം പാർട്ടി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രുതി.